പിന്നെ നമ്മുടെ റാൽഫിൻ ചേട്ടനും നമ്മുടെ ശ്രീജേഷിനും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട സിനിമകളിലൊന്നാണ് നിന്നിഷ്ടം എന്നിഷ്ടം. ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന പാട്ടുകളിലൊന്നാണ് ഈ പാട്ട്. ആ സിനിമയിലെ പാട്ട് ശ്വേത അതിമനോഹരമായിട്ട് പാടി. അതിൽ സാധാരണ ലൈവിൽ ഇതിനെ കൂടുതൽ അപ്പുറത്തേക്ക് പാടാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല. നന്നായി അത്ര നന്നായിട്ട് പാടി. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ ഈ ഓർക്കസ്ട്രയ്ക്ക് ശ്രദ്ധിക്കായിരുന്നു. സാധാരണ ഗതിയിൽ നമ്മൾ ഏത് പാട്ട് പാടുമ്പോഴും ഒന്നില്ലെങ്കിൽ ട്രാക്കിട്ട് പാടും അല്ലെങ്കിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ട് പാടും. ഇതെല്ലാം ലൈവ് ഓർക്കസ്ട്ര വായിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഗ്രൂമിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഗ്രാൻഡ് ജൂറി ഉണ്ട്. പിന്നെ നിങ്ങളുടെ ജഡ്ജസ് ഇവിടുന്ന് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സിനിമയിലേക്ക് നിങ്ങൾ അതിൻ്റെ റേഞ്ച് ഉണ്ടെങ്കിൽ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ആൾക്കാർ കൂടെ ഉണ്ട്. പിന്നെ എന്ത് വേണം? ഈ ഫ്ലോറിൽ വന്ന് നിന്ന് പാടാൻ പറ്റുന്ന അത്രയും യോഗം ചെയ്തവർക്ക് മാത്രം കൽപ്പിച്ചിട്ടുള്ള വേദിയാണ്. ശ്വേത, ഞാൻ എണീറ്റുന്നത് ഒരു ആസ്വാദകനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ എവിടെയെങ്കിലും ഔട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്ക് ആ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചിലപ്പോൾ അത് എനിക്ക് ആ പാട്ടിൻ്റെ സീനും ഒക്കെ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ട് അത്രയും ഇതായതൊരു പാടാണ്. അപ്പോൾ അത് എനിക്ക് 100% ഇഷ്ടമായിട്ട് തോന്നി, വളരെയധികം ഇഷ്ടമായി. അത്ര എനിക്ക് പറയാനുള്ളൂ. ജഡ്ജിനെ തന്നെ മറന്നുപോയി. അതിനേക്കാൾ കൂടുതൽ ഒരു അംഗീകാരം ഒരു സിംഗറിന് അവിടെ കിട്ടാനാണ്. ഒരു രക്ഷയില്ലായിരുന്നു, പൊളിച്ചടക്കി. ഭയങ്കര ഫീലായിരുന്നു. ഞാനീ പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലായി. അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടൊരു ഫീലിലോട്ട് എത്തിച്ചു. അത് ശ്വേതയുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ ഇത് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ് ശ്വേത. ശ്വേതയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ്. കാരണം ശ്വേതയുടെ ആ വോയിസ് തുടങ്ങിയത് തന്നെ ആ ഒരു മനസ്സിൻ്റെ വിങ്ങലും ആ നിസ്സഹായ അവസ്ഥയും എല്ലാം ആ വോയിസിലുണ്ടായിരുന്നു. പാട്ട് ആ രണ്ട് വാക്ക് മതിയായിരുന്നു ആ തുടക്കം തന്നെ. ഇളം മഞ്ഞിൻ കുഴ അവിടെ തന്നെ ആ ഫുൾ ഫീല് കിട്ടി. ജാനകിയമ്മയുടെ ആ നീ എൻ്റെ ജീവനില്ല, അതാണ് ജാനകിയമ്മയുടെ ആ ഒരു രണ്ട് ഇത് കഴിഞ്ഞിട്ടാ നീ എൻ്റെ എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്. ആ വോയിസിലൊരു മോഡുലേഷൻ ഉണ്ട്. ഫസ്റ്റ് ചരണത്തിൽ അത് ഭയങ്കര ഗംഭീരമായിട്ട് പാടി മോള്. അല്ലോടാ പാടിട്ടാ പ്രതിയുടെ അവസ്ഥ. മോഹഭംഗ മനസ്സിലെ ശാപഭംഗിലെ നടകളിൽ
എപ്പോഴത്തെയും പോലെ പൊളിച്ചടുക്കി ആ ഫീല് കംപ്ലീറ്റ് ആയിട്ട് മോള് ഉൾക്കൊണ്ടിട്ട് മോള് പാടി. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആ സീനും ഇതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. അത് അവിടെയാണ് മോളുടെ സക്സസ് പിന്നെ ഓഫ്കോഴ്സ് നമ്മളെല്ലാവരുമായിട്ട് കണക്റ്റായി. അപ്പം ഈഗറായിട്ട് കണക്റ്റായി ഉള്ളിൽ നമുക്കിങ്ങനെ ഒരു വേദന ഇങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലുണ്ട്. ഓക്കെ അപ്പൊ ശ്വേതയുടെ ഈ പെർഫോമൻസിന്റെ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100. ശ്വേതയുടെ ഈ ഒരു ബ്ലോക്ക് ബസ്റ്ററിന് മൈജിയുടെ ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഇക്ക പ്ലീസ്. അത് കൂടാതെ പോപ്പീസിന്റെ ഒരു അടിപൊളി സമ്മാനമുണ്ട്. ശ്വേതയുടെ പെർഫോമൻസ് അവസാനിക്കുമ്പോൾ ശ്വേത 6-ാം സ്ഥാനത്ത് നിന്നും 4-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു.